വയനാട് സീറ്റിനായുള്ള അവകാശവാദങ്ങൾ കോൺഗ്രസിൽ ശക്തമാകുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രമേയത്തെ അനുകൂലിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് രംഗത്തെത്തി. മലബാറിന് പുറത്തുനിന്നുള്ള നേതാക്കൾ വയനാട്ടിൽ വേണ്ടെന്ന പ്രമേയത്തിൽ തെറ്റില്ല എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. വയനാട് മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ടി സിദ്ദിഖുമുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കിയത്. നേതാക്കളെ വയനാട്ടിലേക്ക് കെട്ടിയിറക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് പാർലമെന്ററി കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ നിലപാട് അവർ പറഞ്ഞു. അതിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വിന്നബിലിറ്റിയും മറ്റുള്ള ഇക്വേഷൻസും ഒക്കെ പരിഗണിച്ച് പാർട്ടി നേതൃത്വം അത് സംബന്ധിച്ച് ഗുണപരമായ തീരുമാനമെടുക്കും. മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ, എ ഐ സി സി അംഗം ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കൊപ്പം ടി സിദ്ദിഖിനെയും നേതൃത്വം വയനാട്ടിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ സിദ്ദിഖ് മാത്രമാണ് മലബാറിൽ നിന്നുള്ള നേതാവ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് കെ പി സി സി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കിയത്. ദേശീയ നേതൃത്വത്തിനും പ്രമേയം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസിനെ മുൻനിർത്തി ചരട് വലിക്കുന്നത് മലബാറിലെ കോൺഗ്രസ് നേതാക്കളാണെന്ന് പാർട്ടിയിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.